അപ്പോൾ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഇത്ര സിമ്പിൾ ആണ്. ആർക്കും വീട്ടിൽ ഇരുന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന കേസേ ഉള്ളൂ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ. വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയ വീഡിയോ നമ്മുടെ പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടി നമ്മൾ പാസ്പോർട്ട് ഓഫീസുകളിൽ പോവുകയും നമ്മൾ പല പല ഏജന്റുകൾ അടുത്ത് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൊറോണയുടെ സമയത്ത് നമുക്ക് ഇതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാൻ നമുക്ക് ഓൺലൈനിൽ സാധിക്കും. അപ്പം ഇത് അറിയാവുന്ന കുറെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇതൊന്നും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നേരെ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം വരുന്ന സെർച്ച് റിസൾട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ പേജ് ഓപ്പൺ ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന പേജിൽ ഒരു കോവിഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് വായിക്കുക. അതിനുശേഷം ഞാൻ ന്യൂ യൂസർ ആയതിനാൽ ന്യൂ യൂസർ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഫോം ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഞാനിത് പേഴ്സണൽ ഡേറ്റ ആയതുകൊണ്ട് ഇത് ബ്ലറ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം താഴെ വരുന്ന കോഡ് കറക്റ്റ് ചെയ്ത് എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പേജ് കാണിക്കും, രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞ്. അതിനുശേഷം നമ്മുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷന് വേണ്ടി ഒരു ഇമെയിൽ വരുന്നതായിരിക്കും. ആ ഇമെയിലിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യണം. എനിക്ക് വന്ന ഇമെയിലിൻ്റെ ഒരു കോപ്പിയാണിത്. ഇതിലൊരു ലിങ്ക് ഉണ്ടാവും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്ത യൂസർ ഐ ഡി ഉണ്ടല്ലോ, ആ യൂസർ ഐ ഡി ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് ഒരു പേജ് കാണിക്കും. ഇത് ഇങ്ങനെ കാണിക്കും. ഇവിടെ പ്ലീസ് ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക, എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടം വരെ സ്റ്റെപ്പ് സെയിം ആണ്, പുതിയ പാസ്പോർട്ടിനും റിന്യൂവലിനും വേണ്ടിയുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ആദ്യത്തെ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് റിന്യൂവലിന് വേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കിട്ടും, ഓൺലൈൻ ആപ്ലിക്കേഷനും ഓഫ്ലൈൻ ആപ്ലിക്കേഷനും. നമ്മളിവിടെ ഓൺലൈൻ ആണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ വരുന്ന പേജിൽ നമുക്ക് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അടുത്ത പേജ് നമുക്ക് പാസ്പോർട്ട് ടൈപ്പ് എന്ന് പറയുന്ന പേജ് തുറന്നു വരും. അവിടെ നമ്മൾ റീഇഷ്യൂ പാസ്പോർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ റീഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന റീസൺ ചോദിക്കും. അവിടെ നമുക്ക് ചേഞ്ച് ഓഫ് എക്സിസ്റ്റിംഗ് പാസ്പോർട്ട് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ പാസ്പോർട്ട് ഡാമേജ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള റീസൺ, നിങ്ങളുടെ റീസൺ അവിടെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരാണെങ്കിൽ ലോസ്റ്റ് പാസ്പോർട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി തീർന്നവരാണെങ്കിൽ വാലിഡിറ്റി എക്സ്പയർഡ് വിതിൻ 3 ഇയേഴ്സ് അല്ലെങ്കിൽ ഡ്യൂ ടു എക്സ്പയർ അത് കൊടുക്കാം. ഞാൻ അതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ. പിന്നെ വാലിഡിറ്റി എക്സ്പയർഡ് മോർ ദാൻ 3 ഇയേഴ്സ് ഒക്കെ, 3 വർഷത്തിന് മുമ്പ് വാലിഡിറ്റി എക്സ്പയർഡ് ആണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ നോർമലാണോ തൽക്കാലാണോ എന്ന് സെലക്ട് ചെയ്യാം. തൽക്കാലാണെങ്കിൽ എക്സ്ട്രാ ചാർജസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഒത്തിരി യാത്രയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ 36 പേജസിന് വേണ്ടി സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ 60 പേജസ് നമുക്ക് സെലക്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന പേജ് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പേജാണ്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിരിക്കണം. അതിന് ബെസ്റ്റ് മാർഗം നമ്മുടെ പ്രീവിയസ് പാസ്പോർട്ട്, എക്സ്പയർ ആയ പാസ്പോർട്ടിലെ ഡേറ്റ കറക്റ്റായിട്ട് നോക്കി ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പേജിൽ കൂടുതലായിട്ട് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. അതിന് ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ പ്രീവിയസ് പാസ്പോർട്ട് റിഫർ ചെയ്യുന്നത് തന്നെയായിരിക്കും. കാരണം ഒരു സ്പെല്ലിംഗ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എപ്പോഴും വെരി കെയർഫുൾ ആയിരിക്കണം ഈ പേജ് ഫില്ല് ചെയ്യുമ്പോൾ. ഇവിടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന അഗ്രി എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടല്ലോ, അതിന് തൊട്ട് താഴത്തെ ചെക്ക് ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് വരുന്ന പേജ് ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പേജാണ്. ഇവിടെ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ന്യൂലി മാരീഡ് ആണ്, സ്പൗസിൻ്റെ പേര് ആഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ സ്പൗസിൻ്റെ നെയിം എങ്ങനെയാണോ അത് കറക്റ്റ് സ്പെല്ലിങ്ങിൽ തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം വെരിഫിക്കേഷനിൽ അത് അവർ ചെക്ക് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫ് നിങ്ങൾക്ക് ഏത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നോ ആ അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആധാർ കാർഡിൽ നിങ്ങളുടെ അഡ്രസ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജ് എമർജൻസി കോൺടാക്റ്റ് ആണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എക്സ്പയർ ആയ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്,
previous passport details correct entry edu kodukka adu kayumbol other details ennu parayna oru page thoranu varum avada kore questions undavu adu ellam correct aayi vaichu nokkiyina shesham yes or no select cheyuga for example ningalku endengil case undengil yes select cheyuga allengil no select cheyuga അതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് എങ്ങനെയാണ് പ്രിന്റ് ചെയ്ത് വരുന്നതെന്നുള്ള ഒരു പ്രീവ്യൂ നിങ്ങൾക്ക് അവിടെ കിട്ടും. എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഒരു സ്പെല്ലിംഗ് പോലും മിസ്റ്റേക്ക് ഉണ്ടാവരുത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബാക്ക് പോയി അത് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടെ വരിക. നെക്സ്റ്റ് പാസ്പോർട്ട് ഓഫീസിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ആണ്. ഞാനിവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാസ്പോർട്ട് അവിടെ നിന്ന് അവർ അയച്ചു കഴിയുമ്പോൾ അത് എവിടം വരെ എത്തി അതിൻ്റെ ലൈവ് ട്രാക്കിംഗ് അറിയാൻ വേണ്ടി ഒരു SMS സർവീസ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനേബിൾ ചെയ്താൽ അഡീഷണൽ ₹50 നമ്മൾ അടയ്ക്കണം. ഞാനത് ഇനേബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്ലേസും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റും അവിടെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ആപ്ലിക്കേഷൻ പ്രീവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും. ഇതെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഒരു മിസ്റ്റേക്കും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് പറയുന്ന ഒരു വെബ് പേജ് നമുക്ക് തുറന്നു വരും. അതിനുശേഷം ചൂസ് പേയ്മെൻറ്റ് മോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന പേജിൽ നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് സെലക്ട് ചെയ്യാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പാസ്പോർട്ട് ഓഫീസുമായുള്ള അപ്പോയിൻമെൻറ്റ് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ സർവീസസ് കാണാം. അതിൻ്റെ തൊട്ട് താഴെ വ്യൂ സേവ്ഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന ഒരു പേജ് തുറന്നു വരും. അവിടെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീനിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ കലണ്ടറിൻ്റെ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ഡേറ്റ്സ് കാണിക്കും. ഗ്രീൻ കളർ ഡേറ്റ്സ് ആണ് അവൈലബിൾ ഡേറ്റ്സ്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് അവിടുന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോഴത്തെ നോർമൽ പാസ്പോർട്ടിൻ്റെ റേറ്റ് 1500 രൂപയാണ്. പിന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വരുന്ന പേയ്മെൻറ്റ് സ്ക്രീനിൽ നിങ്ങൾ അതർ ബാങ്ക്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ UPI ട്രൈ ചെയ്തു, പക്ഷേ അത് വർക്കായില്ല. അതർ ബാങ്ക്സ് ആണ് എനിക്ക് വർക്കായത്. ഇനിയിപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ഫെയിലായപ്പോൾ തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഈ സർവീസസിൻ്റെ തൊട്ട് താഴെ വ്യൂ സേവ്ഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സേവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാസ്പോർട്ട് ഓഫീസുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കൺഫേംഡ് ആണോ എന്നുകൂടി ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്തിട്ട് കൺഫേം അല്ലെങ്കിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പാസ്പോർട്ട് റിന്യൂവലിന് പുതുക്കിയ റേറ്റ് 1500 രൂപയാണ്. നേരത്തെ ഇത് 1000 രൂപയായിരുന്നു. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പാസ്പോർട്ട് റിന്യൂവലിനും പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥലത്തുണ്ടെങ്കിൽ മാത്രം റിന്യൂവലിന് വേണ്ടി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ്റെ ടൈമിൽ അത് പിന്നെ ഒരു പ്രശ്നമായി മാറും. ഇത് ശ്രദ്ധിക്കുക. പിന്നീട് മറക്കരുത്, നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത ടൈമിനേക്കാളും ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തെ പാസ്പോർട്ട് ഓഫീസിൽ എത്തുക. നേരത്തെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് പ്രോസസ്സിങ്ങും അത്ര എളുപ്പത്തിൽ നടക്കുന്നതായിരിക്കും. ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഡിലേ ആവും. ഇങ്ങനത്തെ ഒരു സീല് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ലാസ്റ്റ് പേജിലോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഒറിജിനൽ കോപ്പി നിങ്ങൾ ക്യാരി ചെയ്യുക. കാരണം വെരിഫിക്കേഷൻ ടൈമിൽ നമ്മളോട് ഇത് ചോദിക്കും. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമ്മുടെ പഴയ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുകയും ആ പഴയ പാസ്പോർട്ടിൽ ഇതുപോലെ ഒരു മാർക്ക് അവരിടും. അപ്പോൾ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഇത്ര സിമ്പിൾ ആണ്. ആർക്കും വീട്ടിൽ ഇരുന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന കേസേ ഉള്ളൂ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ പുറത്തിറങ്ങുകയോ ഈ കൊറോണയുടെ സമയത്ത് സമ്പർക്കം പുലർത്താതിരിക്കുകയോ ചെയ്യുക. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സീ സൂൺ. താങ്ക്.